പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ യേശു സൗഖ്യദായകനാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. യേശു സൗഖ്യദായകനാണ് എന്ന് പറയുമ്പോൾ തന്നെ സൗഖ്യം മാത്രം നൽകുന്നവനല്ല, ഒരു മനുഷ്യ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം യേശുവിന് ചെയ്തു തരുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ ബെഥേസ്ത എന്ന് പറയുന്ന പേരുള്ള ഒരു കുളം, എബ്രായ പേരുള്ള ഒരു കുളം, 5 മണ്ഡപമുണ്ട് ആ കുളത്തിന്, 5 മണ്ഡപം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഈ മിലേക് പ്രയർ ടവറിൽ ഇരുന്നാണ് ഈ പ്രസംഗം ചെയ്തത്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നി, ഒരു കുളം ഇവിടെ ഉണ്ടാക്കണം, ബെഥേസ്ത എന്ന് പേരിടണം, 5 മണ്ഡപങ്ങൾ ഉണ്ടാക്കണം. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊന്നിനുമല്ല, ഇനി ആരെങ്കിലും ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും ഒരാൾ വ്യക്തി വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് ചിന്തിക്കുക, എൻ്റെ ഒരു വിശ്വാസമാണ് ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോയാലും അത്ഭുത സൗഖ്യം അവർക്ക് കിട്ടുമെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചതാണ്, വേറെ ഒന്നും ചിന്തിച്ചതല്ല. പിന്നെ ഇവിടെ 38 വർഷം പഴക്കമുള്ള രോഗം, 38 വർഷമായിട്ട് ആ മനുഷ്യൻ കിടക്കുകയാണ്. ഉടനെ ആരും തന്നെ സഹായിക്കാനില്ല. ആരോഗ്യമുള്ളവരൊക്കെ ദൂതൻ കുളം കലക്കുമ്പോൾ അതിലെഴുന്നേറ്റ് ചാടിപ്പോയി വീണ് കഴിയുമ്പോൾ സൗഖ്യം പ്രാപിച്ചു തിരിച്ചു വരും. പക്ഷേ ഈ മനുഷ്യനെ സഹായിപ്പാൻ ആരുമില്ല. ആ സമയത്താണ് എൻ്റെ യേശു കർത്താവ് ആ സ്ഥലത്തേക്ക്, ആ ബെഥേസ്ത കുളത്തിൻ്റെ അടുത്തേക്ക് യേശു കടന്നു വരുന്നത്. യേശു അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ വളരെ ചിന്തിപ്പിച്ചു ആ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് അവൻ ഇരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു. എന്നാൽ അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? യേശു അവനോട് പറയുകയാണ്, അവ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, എനിക്ക് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എനിക്ക് കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി, അവൻ കിടക്കയെടുത്ത് നടന്നു. ഇന്ന് ഈ സമയം നിങ്ങളുടെ സകല രോഗത്തിനും യേശു മതിയായവനാണ്. നിങ്ങളുടെ രോഗം, അതിൻ്റെ വർഷം, പഴക്കം, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഒരു ക്യാൻസർ ആയിരിക്കാം, ഒരു പാരലൈസ് രോഗിയായിരിക്കാം, ഒരു ജോണ്ടിസ് രോഗിയായിരിക്കാം, ഒരു തൈറോയിഡ് രോഗിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈപ്പർ സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് സംബന്ധമായ രോഗങ്ങളായിരിക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, യേശു നിങ്ങളെ സൗഖ്യമാക്കും. ഇന്ന് പകൽ കടന്ന് ഈ സമയം വിശ്വസിച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക, നസ്രേനായ യേശുവേ, രോഗശാന്തിയും സൗഖ്യവും നൽകുന്ന അങ്ങ് ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഈ രോഗികളുടെ മേൽ ഒരത്ഭുത സൗഖ്യം യേശു കർത്താവ് കൽപ്പിക്കണമേ. അവരുടെ രോഗങ്ങളെ അങ്ങ് അഴിച്ചു കളയണമേ. കർത്താവേ സ്തോത്രം. ഇപ്പോൾ ഈ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ ഇടത് ഷോൾഡർ അതിഭയങ്കര വേദനയായിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര വിടുതൽ ഇപ്പോൾ സംഭവിക്കുന്നു. സ്പൈനുമായി ബന്ധപ്പെട്ട് ഭാരത്തിലിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടുവാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ അടിപ്പിണലുകളാലുള്ള വിടുതൽ സംഭവിക്കട്ടെ.
ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത സൗഖ്യമാക്കി കർത്താവ് മാറ്റും. അവൻ്റെ അടിപ്പിണരുകളാലുള്ള വിടുതൽ നിങ്ങൾ അനുഭവിക്കും. ഗോഡ് ബ്ലസ് യു.